സമാധിഗാനം ജരാരജമൃതി ഭയമീളാശുദ്ധ ഈശോ നിർവാണത്തി അടങ്ങുരു ജയനാരായണ ഗുരുസ്വാമി ദ ജയഭവാണി ജയ ജഗദ് തവ വി യോഗാർത്തി പരീതപ്തർഭവൽക്കൃതകുത്രരാം അനീകലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാളുദം വീട്ടുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു മനോവിജയത്തിക ദിവ്യമാളി ചിത കഴിയാതായല്ലോ പരമസദ്ഗുരു കൃപയുജ്ഞാനവും ഫലീതവും കൂടും മധുരപാവന മനോജ്ഞവാണികൾ ചുരുമാനാവു തീര सहियुनी परम सद्गुरो गृहं वस्त्रं देहं हशन നിധാനം അലഭ്യമായോ മതമിതായാലും മനുജനന്നായാർ മദീന്നുള്ളൊരു സ്വതന്ത്രവാക്യത്താർ മദനിഷേതവും മതസ്തപനവും പരീജ സാധിച്ച് പരമ സത്ഗുരു ഭരദഭൂമി വിഴുചതി ക്ഷമിക്കുന്നല്ലോ പരമ സദ്ഗുരു വിമലത്യാഗമി മഹാസന്യാസമി സമദബോധത്തിൻ പരമ പാഗമി ഭുവനശുശ്രൂഷയഴുതലും നിങ്ങൾ കിഴുന്ന വിഗ്രഹം വിളയമാണ്ടുപോയി ത്രികരണശുദ്ധി നിദർശനമായി പ്രതിദമാംഭവൾ ൂ ശരണമാകണി 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 പരമ സദ്ഗുരു ഏവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം തിരുക്കുറൽ ഭാഷ്യമാണ് എടുത്തുകൊണ്ടിരുന്നത് മഹാസമാധി ദിനം അടുത്തു വരുന്നതിനാൽ തൽക്കാലം തിരുക്കുറില് ഒന്ന് നിർത്തിയിട്ട് സമാധിയുമായിട്ട് ബന്ധപ്പെട്ട സഹോദരനെപ്പൻ രചിച്ച സമാധി ഗാനത്തെക്കുറിച്ച് അടുത്ത ഏതാനും ദിവസം ചർച്ച ചെയ്യാമെന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി വാർത്ത അറിഞ്ഞപ്പോഴോ അതിനുശേഷമോ വിങ്ങുന്ന ഹൃദയത്തോടു കൂടി സഹോദരൻ അയ്യപ്പൻ ഗുരുനാഥനെ സ്തുതിച്ചു എഴുതുന്ന സുന്ദരമായ ഒരു കീർത്തനമാണ് സമാധി ഗാനം സമാധി എന്ന വാക്ക് അഷ്ടാംഗയോഗത്തിലെ എട്ടാമത്തെ അംഗമാണ് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി സമാധി എന്ന് പറയുന്നത് അഷ്ടാംഗയോഗ പതഞ്ജലി പ്രണീതമായ അഷ്ടാംഗയോഗത്തിലെ എട്ടാമത്തെ എട്ടംഗങ്ങളുള്ള ആ ശാസ്ത്രത്തിലെ എട്ടാമത്തെ അംഗമാണ് സമാധി ആ വാക്കിന് അർത്ഥം ഇതിൽ പൂർണ്ണമായിട്ട് യോജിക്കുക സമ്യക് അധീയതയെ അസ്മിൻ നിധി എന്നാണ് ശങ്കരാചാര്യർ സമാധി സമാധിപദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇതിൽ പൂർണ്ണമായി ഒതുങ്ങുന്നതിനാൽ സമാധി എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഭവത്തിന് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആത്മബോധത്തിൻ്റെ മറ്റൊരു പേരാണ് സമാധി സമാധി എന്ന വാക്കിന് സന്യാസിമാരുടെ ദേഹവിയോഗം എന്നൊരു അർത്ഥം നമ്മൾ സാധാരണ കേട്ട് വരാറുണ്ട് പക്ഷേ ശരിക്കുമുള്ള അർത്ഥം ഈശ്വരനോടുള്ള ചേർച്ച എന്നാണ് അർത്ഥം അത് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ അതുണ്ടായത് നിറയെ ഊവനത്തിൽ മരുത്വാമലയിൽ വെച്ചാവാം ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഈശ്വരനോടുള്ള ചേരുന്ന ഈശ്വരനോടുള്ള ചേർച്ചയുടെ സാങ്കേതിക നാമമാണ് സമാധി ഇപ്രകാരം ഈശ്വരാനുഭവം എന്ന സമാധി അനുഭവിച്ച മഹാപുരുഷന്മാരുടെ ദേഹവിയോഗത്തിന് പറയുന്ന പേരാണ് മഹാസമാധി അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നി അഞ്ചിന് മഹാസമാധിയാണ് പ്രാപിക്കുന്നത് അതായത് ഈശ്വര സാക്ഷാത്കാരം നേടി സ പരിപൂർണമായ ഈശ്വര സ്വരൂപനായിട്ട് തീരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ശരീരം കൂടി ഇല്ലാതാവുന്ന ആ പ്രതിഭാസത്തെ മഹാസമാധി എന്ന് പറയുന്നു അതോടെ അവർ പൂർണ്ണമായ അതിനു മുമ്പ് അവരങ്ങനെ തന്നെയെങ്കിലും അതോടുകൂടി പൂർണ്ണമായ ഈശ്വരാനുഭവത്തിന് അല്ലെങ്കിൽ ഈശ്വരനായിത്തീരുന്ന ആ ഒരവസ്ഥ ആണ് മഹാസമാധിയോടുകൂടി സംഭവിക്കുന്നത് അങ്ങനെ ഗുരു സമാധി പ്രാപിച്ചപ്പോൾ വിങ്ങിനൃദയത്തോടുകൂടി സഹോദരനയ്യപ്പൻ രചിച്ച പ്രാർത്ഥനയാണ് ഒൻപത് ശ്ലോകങ്ങളുള്ള സമാധിഗാനം അന്നനട എന്ന വൃത്തത്തിലാണത് രചിച്ചിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനെ നിരീശ്വരവാദി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സഹോദരൻ അയ്യപ്പനൊഴുകിലും ഒരിക്കലും നിരീശ്വരവാദി ആയിരുന്നില്ല യുക്തിവാദിയായിരുന്നു യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം എല്ലാ തരത്തിലുള്ള വിശേഷണങ്ങളോടും കൂടി പറഞ്ഞ് സ്ഥാപിക്കുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത് അല്ലാതെ യുക്തി എന്ന വാക്കിന് നിരീശ്വരവാദം എന്ന അർത്ഥമില്ല അത്തരത്തിൽ നോക്കിയാൽ ഏറ്റവും നല്ല യുക്തിവാദി ഒരു പക്ഷേ ശങ്കരാചാര്യരായിരിക്കും എത്ര യുക്തയുക്തമായിട്ടാണ് തൻ്റെ ആശയങ്ങളെ ശങ്കരാചാര്യർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ യുക്തിവാദി ഏറ്റവും റീസണബിൾ തിങ്കിങ് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിൻ്റെ ശിഷ്യൻ ഒരിക്കലും നിരീശ്വരവാദി ആയിരുന്നില്ല അതിന് തെളിവ് മരിച്ച വീടുകളിൽ മരണവീടുകളിൽ ചൊല്ലുന്ന പഞ്ചകം ചരമപഞ്ചകം എന്ന പ്രാർത്ഥനയും സഹോദരനെ അഭിപ്രായിച്ചാണ് ദൈവമേ സച്ഛിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനായകണേ എന്ന് തുടങ്ങുന്ന ചരമപഞ്ചകം ഒരു നിരീശ്വരവാദിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കില്ലല്ലോ അങ്ങനെ സമാധിഗാനം എന്ന സുന്ദരമായ പ്രാർത്ഥന പഠന വിഷയമാക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുമാണ് അതിലൊന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് ജരാരുചാമൃതി ഭയമഴാ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവാ ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു ഇവിടെ ഗുരുവിനെ മൂന്ന് പ്രാവശ്യം ജയ ഓതുകയാണ് സഹോദരൻ ജയനാരായണ ഗുരുസ്വാമിൻ ദേവാ ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു നാരായണ ഗുരുസ്വാമിൻ അവിടുന്ന് ജയിച്ചാലും ദേവ അവിടുന്ന് ജയിച്ചാലും ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും ജഗദ്ഗുരു അവിടുന്ന് ജയിച്ചാലും അപ്പോൾ അതിനെല്ലാം നല്ല അർത്ഥമുള്ള പദങ്ങളാണ് നാരായണൻ നാരത്തിൽ നാരത്തിലയനൻ ജയിന്നവൻ പരമാത്മജ്ഞാനം കിടക്കയായി സ്വീകരിച്ചവനാണ് നാരായണൻ അങ്ങനെ പരമാത്മ സ്വരൂപിയായിട്ടുള്ള നാരായണ ഗുരുസ്വാമിൻ സ്വാമി എന്നുള്ളതിന് അധികം ബഹുമാനത്തോടു കൂടി വിളിക്കുന്നതാണ് സ്വാമിൻ അല്ലയോ ാരായണ ഗുരുസ്വാമി അവിടുന്ന് ജയിച്ചാലും അങ്ങ് ദേവനാണ് ഭഗവാനാണ് ദേവൻ പ്രകാശസ്വരൂപനാണ് അവിടെ നിന്ന് പിന്നെയോ ഭഗവാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം വീര്യം യശസ് സ്ത്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറിനാണ് ഭഗങ്ങളെന്ന് പറയുന്നത് ഈ ഭഗങ്ങൾ ഏതൊരുവനാണോ ഉള്ളത് അവന് അദ്ദേഹത്തെ അങ്ങനെയുള്ള ആളെ ഭഗവാനെന്ന് വിളിക്കാം ഗുരുവിലെ ഈ ആറു കാര്യങ്ങളും ഐശ്വര്യവും വീര്യവും യശസ്സും സ്ത്രീയും ജ്ഞാനവും വൈരാഗ്യവും പൂർണ്ണമായിട്ട് പ്രകാശിച്ചതിനാൽ ഗുരു ഭഗവാൻ തന്നെയാണ് ജഗത്തിന് ഗുരുവായിട്ടു അവിടുന്ന് വിലസുന്നു ജഗദ്ഗുരുവാണ് ജഗദ്ഗുരുവാണവിടെ അവിടുന്ന് പ്രപഞ്ചത്തിന് ആധാരഭൂതമായ പരമാത്മചൈതന്യത്തെ കണ്ടു കഴിയുമ്പോൾ ഈ ജഗത്തിനാശ്രയമായിട്ട് നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണുന്നയാൾ ജഗദ്ഗുരുവായിട്ട് മാറുന്നു അതുകൊണ്ടാണ് ജഗദ്ഗുരു നേതാ ദൃശ്യന്മാരെ വിളിക്കുന്നത് ജഗദ്ഗുരു ശങ്കരാചാര്യർ ജഗദ്ഗുരു ശ്രീനാരായണ ഭഗവത്പാദർ അപ്പോൾ ജയ ഭഗവാന് ജയ ജഗദ്ഗുരു ജഗദ്ഗുരു ആയിട്ടുള്ളവനെ അവിടുന്ന് ജയിച്ചാലും അങ് ആരാണ് ജരാരുചാമൃതി ഭയമിഴാ ശുദ്ധ യശോ നിർവ്വാണത്തെ അടഞ്ഞതാണ് ഗുരുവാണ് സദ്ഗുരുവാണ് സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപനായ ഗുരു സത്തിനോട് ചേർന്നവനായ ഗുരു സദ്ഗുരു സംബോധന യശോ നിർവാണത്തെ അടഞ്ഞ പ്രാപിച്ച സദ്ഗുരു യശോ നിർവാണം നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം ഹൈന്ദവ രീതിയിൽ എന്ന് പറയുന്നതിന് ബുദ്ധ ഭാഷയിൽ ബുദ്ധ ഭഗവാന്റെ ഭാഷയിൽ നിർവാണം എന്ന് പറയും അപ്പോൾ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ ഈശ്വര സ്വരൂപനാണ് അല്ലയോ ഗുരു അവിടുന്ന് പിന്നെ അങ്ങയുടെ വിശേഷണം എന്താണ് ജരരുചാമൃതി ഭയം എഴാത്ത എഴാത്ത തീണ്ടാത്ത സ്പർശിക്കാത്ത മൂന്ന് തരം ഭയങ്ങളാണ് സാധാരണ ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുന്നത് ഒന്ന് ജര ജര എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ചുക്കിച്ചുളിഞ്ഞലുകൾ ഉണ്ടാവുക പ്രായം ചെല്ലുമ്പോൾ പ്രായാധിക്യത്താൽ ശരീരം ചുക്കിച്ചുളിയും രുക്ക രോഗം രോഗമുണ്ടാവും ശരീരത്തിന് പിന്നെ മൃതി മരണം ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ജര ഒന്ന് രുച രോഗം ഒന്ന് മൃതി മരണം ഈ മൂന്ന് ഭയങ്ങളും എഴാത്ത സ്പർശിക്കാത്ത ശുദ്ധ യശോ നിർവ്വാണത്തെ അല്ലയോ ഗുരുദേവ അവിടുന്ന് പ്രാപിച്ചിരിക്കുന്നു ഗുരുദേവൻ എങ്ങനെയാണ് നിർവ്വാണത്തെ പ്രാപിച്ചത് നാം ശരീരമല്ല അറിവാകുന്നു ആത്മാവാകുന്നു എന്നുള്ള അറിവ് വരുമ്പോൾ ആ ആത്മാവിനെ ജരയും രോഗവും മരണവും ഒന്നും ബാധിക്കാത്ത പരമാത്മചൈതന്യമാണ് താനെന്നുള്ള അറിവുണ്ടായി ആ അറിവിൽ തന്നെ വിരാജിക്കുന്നവൻ ഈശ്വര സ്വരൂപനാണ് മോക്ഷരൂപനാണ് നിർവ്വാണം പ്രാപിച്ചവനാണ് ഗുരു തന്നെ വ്യക്തമായിട്ട് പറയുന്നില്ലേ ജനന മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല അതുതന്നെയാണ് ജരാരുചാമൃതി ഭയമെഴാ ശുദ്ധ യശോ നിർവ്വാണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള യശോ നിർവ്വാണത്തെ പ്രാപിച്ച ആ യശോ നിർവ്വാണത്തെ അടഞ്ഞ യശസ്വരൂപമായ മോക്ഷത്തെ പ്രാപിച്ച അല്ലയോ നാരായണ ഗുരുസ്വാമിനു ജഗദ്ഗുരുവാണ് സദ്ഗുരുവാണ് ജയിച്ചാലും 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 അങ്ങ് ഈശ്വര സ്വരൂപനാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഇവിടെ സഹോദരനയ്യപ്പൻ പറയുകയാണ് ജര രുച മൃതി ഭയം ഇതൊക്കെയാണ് സാധാരണ ഒരു ജീവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു വ്യക്തിയെ വിഷമസന്ധിയിലാക്കുന്ന മൂന്ന് കാര്യങ്ങള് ഇവയാണ് ഇതൊന്നും ബാധിക്കാത്തവനാണ് ഗുരു ഇത്തരം ഭയങ്ങളൊന്നും എഴാത്ത തീണ്ടാത്ത മോക്ഷത്തെ പ്രാപിച്ച നാരായണ ഗുരുസ്വാമിന് അവിടുന്ന് ജയിച്ചാലും 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 എങ്ങനെയാണ് ഗുരുസ്വാമിയെ ജയി ജയിപ്പിക്കുന്നത് ഗുരുവിനെ എങ്ങനെ ജയിപ്പിക്കുന്നത് ഗുരുവിനെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജയി ഗുരുദേവ് എന്ന് പറയുമ്പോൾ അവിടെ ജയിപ്പിക്കുന്നത് എപ്രകാരമെന്ന് ചോദിച്ചാൽ ഗുരുവചനങ്ങൾ ഗുരുവിൻ്റെ സൂക്തങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുമ്പോഴാണ് ഗുരു ജയിക്കുന്നത് ഒരു ഗുരുഭക്തൻ ഗുരുവിനെ ജയിപ്പിക്കേണ്ടത് ഗുരുദേവൻ്റെ വാക്കുകൾ തൻ്റെ ജീവിതവുമായിട്ട് കോർത്തിണക്കി അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്നത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഗുരു ജയിക്കുന്നു അല്ലെങ്കിൽ ഗുരു പരാജയപ്പെടുന്നു എന്ന് പറയാം അപ്പോൾ ഗുരുവിനെ നമ്മൾ ജയിപ്പിക്കേണ്ടത് ഈ തരത്തിലാണ് ഈ ചതയ സമാധി ദിനങ്ങളുടെ ഇടയ്ക്കുള്ള ഈ പ്രധാനനുഷ്ഠാന കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ മഹത്വം അറിഞ്ഞ് ഗുരുവിൻ്റെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ ഗുരു ജയിക്കുകയാണ് ജൈവദശത്തിൽ ജയിക്കുക മഹാദേവ എന്ന് പറയും മഹാദേവൻ എങ്ങനെയാണ് ജയിക്കുന്നത് ഈശ്വരൻ എങ്ങനെയാണ് ജയിക്കുന്നത് ഈശ്വരൻ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന തത്വം മനസ്സിലാക്കി സർവത്തിലും അതിനെ കാണുക സർവ്വംഖലിതം ബ്രഹ്മ എല്ലാറ്റിലും ഈശ്വരൻ ഇരിക്കുന്നു അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനെയിൽ ആദിമമായ ഒരാത്മരൂപമെന്ന ചിന്തയുണ്ടായി ആ തലത്തിൽ വർത്തിക്കുമ്പോഴാണ് ദൈവം ജയിക്കുന്നത് ഇവിടെ ഗുരു ജയിക്കുന്നതും അത്തരത്തിലാണ് ഗുരു സദ്ഗുരുവാണ് സദ്രൂപനാണ് ഈശ്വരസ്വരൂപനാണ് ഗുരു നാരായണനാണ് പരമാത്മജ്ഞാനത്തിൽ വർത്തിക്കുന്നവനാണ് സ്വാമിയാണ് നമ്മളുടെയൊക്കെ സ്വാമി നമ്മളൊക്കെ ഗുരുവിൻ്റെ മുമ്പിൽ അടിമ സ്വാമിയാണ് ഭഗവാനാണ് ഭഗങ്ങളുള്ളവനാണ് ജഗത്തിന് മുഴുവൻ പ്രകാശമായിട്ട് പ്രകാശിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ നമുക്കും ആവുന്ന വിധത്തിൽ ജയിപ്പിക്കാൻ സാധിക്കണം അതിനുള്ള ഒരവസരമാണ് ഗുരുവിൻ്റെ ഭക്തന്മാർ കൂടി ജീവിക്കേണ്ട ചതയത്തിൻ്റെയും സമാധിയുടെയും ഇടയ്ക്കുള്ള ഈ കാലഘട്ടം അത്തരത്തിൽ ഗുരുവിനെ ജയിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി